ഒരു ഭവനേശ സാധിക്കണേ, ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയണേൻ്റെ മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാപിതാ ഗുരുർ സഹോദരരെ എന്നും. സുധാമാവിൻ്റെ കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ കൃഷ്ണൻ്റെ സതീർത്ഥ്യനായിരുന്നു സുധാമാവ്. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ദ്വാരകയിലേക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ നടന്ന് പോകുമ്പോൾ അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു, കുറേ കാലമായി ഭഗവാൻ കൃഷ്ണനെ കണ്ടിട്ട്, അദ്ദേഹത്തിന് എന്നെ മനസ്സിലാകുമോന്നാവോ. എനിക്ക് ഭഗവാനെ അറിയാം, അതേപോലെ ഇല്ലല്ലോ അദ്ദേഹത്തിന് എന്നെ അറിയോ? അഥവാ അറിയില്ലെങ്കിൽ ഇങ്ങനെ പരിചയപ്പെടുത്തിയാൽ അപ്പോഴെങ്കിലും അദ്ദേഹത്തിന് മനസ്സിലായാൽ മതിയായിരുന്നു. ഇങ്ങനെയൊക്കെ ആലോചിച്ച് അദ്ദേഹം നടന്ന് ദ്വാരകയിലെത്തി. ഭഗവാന്റെ കൊട്ടാരത്തിൻ്റെ മുമ്പിലെത്തിയപ്പോൾ മുകളിലത്തെ നിലയിൽ ഭഗവാൻ കുചേലങ്ങനെ നടന്നു വരണത് അകലേന്നേ കണ്ടു. സന്തോഷം കൊണ്ട് ഉടനെ ഓടി ചൂട്ടിലേക്ക് എത്തി. ഗോപുരവാതിലിൻ്റെ അവിടെ എത്തിയതും ഓടി വന്ന് കുചേലിനെ അങ്ങോട്ട് കെട്ടി അങ്ങോട്ട് പിടിച്ചു നിർത്തും. കൃഷ്ണായൊരു ആരപ്പാ, കുചേലിനാകെ പരിഭ്രമമായി. കാണുന്നവർക്കും അത്ഭുതം, ഇതെന്താ അത് ഭഗവാൻ കാണിക്കണ്? ഇങ്ങനെ മുഷിഞ്ഞ വസ്ത്രവും എല്ലും തൊലിയൊക്കെ ആയിട്ടുള്ള ഒരാളെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയേ, എന്താ അത് എന്നുള്ള പോലെ. സുധാമ വിളിച്ചപ്പോ, എൻ്റെ സുധാമ എന്ന് വിളിച്ചിട്ടാണ് അദ്ദേഹം വരണതേ. അദ്ദേഹം കെട്ടിപ്പിടിച്ചു നിന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണിന്ന് കണ്ണുനീരിങ്ങനെ വരികയാണ്, ഭഗവാന്റെ കണ്ണുന്നേ. എന്തർത്ഥത്തിലാണാവോ? കുറേ കാലങ്ങൾക്ക് ശേഷം സുഹൃത്തിനെ കണ്ടുകൊണ്ടാണോ, അതോ ഇങ്ങനെ മുഷിഞ്ഞ് വസ്ത്രമൊക്കെ ആയിട്ട് കുചേലിനെ കണ്ടതിൻ്റെ വിഷമത്തിലാണോ? എന്തിനോ ഭഗവാന്റെ കണ്ണിൽ നിന്ന് കണ്ണീരിങ്ങനെ ഒഴുകുകയാണ്. എവിടെയായിരുന്നു സുധാമ, വരൂ എന്ന് പറഞ്ഞ് അകത്തേക്ക് കൊണ്ടുപോവാണ്. നമ്മളാണെങ്കിലും അങ്ങനെയാണല്ലോ, വർഷങ്ങൾക്ക് ശേഷം ഒരു സുഹൃത്തിനെ കണ്ടാൽ അതന്നെയല്ലേ ചെയ്യ? ഉടനെ അവിടുത്തെ സേവകന്മാര് വലിയ പൊന്നിൻ്റെ തളികയൊക്കെ കൊണ്ടുവന്നു. അതെന്തിനാണെന്നറിയില്ലേ, അവിടെ പല മഹാന്മാരും വരാറുണ്ട്. അവരൊക്കെ പറയും, ഭഗവാന്റെ കാല് കഴുകിയിട്ട് ആ പാദതീർത്ഥം ഒന്ന് ശിരസിന് തളിക്കാനാണ്. ഭഗവാൻ അത് സമ്മതിച്ചു കൊടുക്കാറുമുണ്ട്.
ക്ഷേത്രങ്ങളിലും പൂജ അടച്ച് ഭക്തരവിടങ്ങൾ നിൽക്കുമ്പോൾ പൂജ തുറന്ന് ഭഗവാന്റെ ആ പാദതീർത്ഥം ശങ്കിലാക്കി ഭക്തരെ തളിക്കുമ്പോൾ അവരുടെ ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അത് നമുക്കൊക്കെ അറിയാലോ. അതേ സംതൃപ്തിയാണ് എല്ലാ മഹാത്മാക്കൾക്കും ഉള്ളത്. അതുപോലെ കൃഷ്ണൻ്റെ, ഭഗവാൻ കൃഷ്ണൻ്റെ പാദതീർത്ഥം ഇദ്ദേഹത്തിനും തളിക്കേണ്ടി വരും എന്ന് കരുതിയിട്ട് തന്നെയാണ് സേവകന്മാർ ആ പൊൻതളിക കൊണ്ടുവന്നത്. അപ്പോൾ ഭഗവാൻ എന്താണ് അവരോട് പറഞ്ഞതെന്നല്ലേ നന്നായി, പൊൻതളിക കൊണ്ടുവന്ന് നന്നായി, പക്ഷേ എല്ലാവർക്കും എൻ്റെ പാദതീർത്ഥം ശിരസിൽ തളിക്കുകയാണ് പതിവ്. എന്നാൽ ഇന്ന് അതല്ല, അതെന്താ അത് എന്നെല്ലാവർക്കും അത്ഭുതം. എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാലോ, അത് നമുക്ക് നാളെ പങ്കുവയ്ക്കാം. ഭക്തവത്സലനായിട്ടുള്ള ആ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാരായണ അഖിലഗുരു ഭഗവൻ നമസ്തേ.